നമസ്കാരം എൻ്റെ കേരള നടന ചാനലിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ശ്രീ സ്വാതി തിരുനാൾ കൃതികളിൽ വളരെ പ്രധാനപ്പെട്ട ഉത്സവ പ്രബന്ധത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പദമാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ മൂന്നാം ദിവസത്തെ ആറാട്ട് മഹോത്സവത്തോട് ഓപിച്ചിരിക്കുന്ന ഒരു പദമാണ് രാഗം ഹുസൈനി രൂപകതാളം ഈ പദത്തിൻ്റെ വിശദമായ അർത്ഥവും എല്ലാ കാര്യങ്ങളും ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നതാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ പദം കാണാം നായകനാകും കൈലാസാദീശ്വരൻ
ஓட்டி நாயகனெங்கி கமனி பூனாம் நேற்றமெங்க கனகமய மாயிடும் கமலவாக நமதிமேல் கனத்தொரு காந்தி சீடும் கதிரோனோ வதபாலே அதிமகச விலசீடும் கதிரோனோ வதபாலே கதிரோனாகிலவன் கதமேவம் சாந்தனாகு கதிரோனன் கதமேவம் சாந்தனாவு கதிரோனாகிலவன் கதமேவம் சாந்தனாவு தாரில் தேன்மொழி கீலவன் பூரி விரூபாகன் அதோ கணபதி என்னாகிலவன் பூரி விரூபாகன் அதோ സ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ച് മൂന്നാം ദിവസം ഭഗവാനെ കമലവാഹനത്തിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതാണ് ഈ പദത്തിലെ വർണ്ണന. മനോഹരമായ കമലവാഹനത്തിൽ എഴുന്നള്ളുന്നത് ആരാണ് സഖി? ഇന്ദ്രനാണോ? ഇന്ദ്രനാണെങ്കിൽ സഹസ്ര നയനങ്ങൾ കാണണമല്ലോ ശരീരത്തിൽ. അതില്ല. അപ്പോൾ അത് ഇന്ദ്രനല്ല. കളഭഗദേ, ആനയുടെ നടത്ത പോലെ മനോഹരമായ നടത്തമുള്ള സഖി
ചന്ദ്രനാണോ ആ വരുന്നത്? ചന്ദ്രനാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരടയാളം കാണണമല്ലോ. ആ അടയാളവും ഇല്ല. അപ്പോൾ അത് ചന്ദ്രനുമല്ല. പിന്നെ അത് ആരായിരിക്കാം? നല്ല പ്രകാശം തരുന്ന, ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനാണോ അത്? സൂര്യനാണെങ്കിൽ ഇത്രത്തോളം ശാന്തനാകുകയില്ലല്ലോ. ഇത് വളരെ ശാന്തനാണ് ഇദ്ദേഹം. അപ്പോൾ അത് സൂര്യനുമല്ല. ഗൗരി നായകനായ ശ്രീ മഹാദേവനാണോ അത്? സുന്ദരിയായ സഖി, മഹാദേവനാണെങ്കിൽ മൂന്നാമതൊരു കണ്ണ് കാണണമല്ലോ. ഇദ്ദേഹത്തിന് അതില്ല. അതുകൊണ്ട് അത് മഹാദേവനുമല്ല. ധനപതിയാണോ ആ വരുന്നത്? ഒരിക്കലുമല്ല. ധനപതിയാണെങ്കിൽ ശരീരം മുഴുവൻ വികൃത രൂപമായിരിക്കും. ഇതാകട്ടെ നല്ല സുന്ദരനാണ്. അപ്പോൾ അത് ധനപതിയുമല്ല. ഇത് അവരാരുമല്ല, എൻ്റെ നീരജനാഭനാണ്. പാൽക്കടലിൽ പള്ളി കൊള്ളുന്ന എൻ്റെ നീരജനാഭനാണ് സഖി. അത് തീർച്ച എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം മഹാലക്ഷ്മിയായി മാറുകയാണ്. സ്വാതി തിരുനാളിൻ്റെ എല്ലാ കൃതികളിലും അദ്ദേഹം പദങ്ങളൊക്കെ രചിക്കുമ്പോൾ സ്വയം നായികയായിക്കൊണ്ട് ശ്രീ പത്മനാഭനെ നായകനായും സങ്കല്പിച്ചുകൊണ്ടാണ് രചിച്ചിട്ടുള്ളത്. ഇതിൻ്റെ രാഗം ഹുസൈനി, രൂപകതാളം. നമ്മളെല്ലാം ആദ്യ താളത്തിലുള്ള ചുവടുകളാണ് പഠിച്ചിട്ടുള്ളത്. ഇത് വ്യത്യസ്ത, ഒരല്പം വ്യത്യാസമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കർണാടക പാഠ്യപദ്ധതി അനുസരിച്ച് രൂപകതാളം പിടിക്കുമ്പോൾ ഇങ്ങനെയാണ് പിടിക്കാറുള്ളത്. നമുക്ക് ഡാൻസിന് അക്ഷരകാലത്തിലും പിടിക്കാം. ഈ പ്രകാരത്തിലും പിടിക്കാം. ആറ് അക്ഷരത്തിലുള്ള ഒരു താളമാണ് രൂപകതാളം. ഈ പദം നിങ്ങൾ ആസ്വദിച്ച് കാണും എന്ന് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം.